പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ക്രിമിനൽ വണ്ടിലൊക്കെ ഫ്രീ ആയിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ ക്രിമിനൽ വണ്ടി എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് ട്രിക്കാണ്. അതുപോലെ നമ്മളൊരു സിപ്പ് ഫയൽ യൂസ് ചെയ്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫയൽ യൂസ് ചെയ്യുന്ന തന്നെ നമുക്ക് ഇമോട്ടിലെ കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. അതെല്ലാം ഇന്നത്തെ വീഡിയോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫയൽ യൂസ് ചെയ്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വായിച്ച് ശ്രമിക്കുക. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ആണെന്ന ഓപ്ഷൻ മാത്രം എനേബിൾ ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രം ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഇനി കൂടുതലായിട്ടൊന്നും പറയാം, നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇതിനായിട്ട് നമുക്കൊരു ഫയലും അതുപോലെ തന്നെ ഇസഡ് ആർജർ എന്നൊരു ആപ്ലിക്കേഷനും വേണം. അപ്പോൾ ഇതിൻ്റെ രണ്ട് ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫയലും ആ ഒരു ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നേരെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ പെർമിഷനും കാര്യങ്ങളും ചോദിക്കും. അതെല്ലാം ജസ്റ്റ് അലോ കൊടുത്ത് വിടുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു സിപ്പ് ഫയൽ താഴോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. ജസ്റ്റ് അൾട്രാ ഒ പി പാക്ക് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ജസ്റ്റ് അവരൊന്ന് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റീവ് കൊടുക്കുക. എക്സ്ട്രാക്റ്റീവ് ഹീറോ കൊടുക്കുക. അതിന് ശേഷം പാസ്വേഡ് ചോദിക്കും. ഓക്കെ, ഗെയിം എന്ന് പറഞ്ഞ് ഈ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ മേപ്പോട്ട് പോകുമ്പോൾ ഫ്രീ ഫയർ എന്ന ഫയൽ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിവൈസ് മെമ്മറി എടുക്കുക. അതിന് ശേഷം നിങ്ങൾ ആൻഡ്രോയിഡ് എടുക്കുക. അതിന് ശേഷം ഡേറ്റ എടുക്കുക. ഓക്കെ, ഡേറ്റയ്ക്കകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ടൊരു ഡോട്ട് കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ടു ആൾ ഫയൽസ് കൊടുത്തതിന് ശേഷം റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾ ഗെയിമിലേക്ക് കയറുക. ഓക്കെ, ഗെയിമിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ബണ്ടിൽസ് കാര്യങ്ങൾ ചേഞ്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ നേരെ നിങ്ങൾ വാലറ്റ് എടുത്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതാണ് ക്രിമിനൽ ബണ്ടിലായിട്ട് മാറിയത്. നമുക്ക് ഈ ഒരു ലക്കി റോയിൽ നിന്ന് കിട്ടിയ ഈ ഒരു ബണ്ടിലാണ് ക്രിമിനൽ ബണ്ടിലായിട്ട് മാറിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ കോസ്റ്റ്യൂം ഇടുമ്പോൾ നമുക്ക് ഈ ഒരു ക്രിമിനൽ ബണ്ടിലായിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു എല്ലാ ബണ്ടിലും ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഇമോട്ടിലും കാര്യങ്ങളും എല്ലാം നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ കളക്ഷനും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാ ബണ്ടിലും എല്ലാ കോസ്റ്റ്യൂമും കാര്യങ്ങളും ജിസ്നു ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ പാസ്, അതുപോലെ കുറേയേറെ ബണ്ടിൽസ് കാര്യങ്ങളും, ബ്രേക്ക് ഡാൻസർ, അതുപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോട്ട് കാര്യങ്ങൾ ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇമോട്ട് കാര്യങ്ങൾ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു ഫയൽ പലർക്കും ഒരു സംശയമുണ്ട് ബാൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ. അതുപോലെ ഗൈസ് ഇതൊരു റീപ്ലേസ്മെൻറ്റ് ട്രിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമേ ഇത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വേറെ എനിമീസോ അല്ലെങ്കിൽ നമ്മുടെ ടീംമേറ്റോ വല്ലതും വന്നാലും നമുക്ക് അത് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ലക്കി റോയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ ആ ഒരു കറുത്ത ആ ഒരു ബണ്ടിൽ ഇട്ടുകൊണ്ട് വന്നാലേ നമുക്ക് ഈ ഒരു ക്രിമിനൽ ബണ്ടിലായിട്ട് തന്നെ തോന്നത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൈസ് ഇത് ബാൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ബാൻ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ഇതുവരെ ബാനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ഇനി കിട്ടത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഇമോട്ട് കാര്യങ്ങളൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കളിക്കുന്നവർക്കും അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റ് ട്രിക്കാണിത്. അപ്പോൾ നിങ്ങൾ ഇത് വേണമെന്നുള്ളവർ മാത്രം എന്താ പറയുക ഈ ഒരു ഫയൽ യൂസ് ചെയ്യുക. എന്നുവെച്ചാൽ എന്താ പറയുക, നിങ്ങളുടെ റിസ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു ഫയലൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റിയ ഇമോട്ട് കാര്യങ്ങളെല്ലാം ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഇമോട്ട് വരെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് പറയാൻ നമുക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ഇമോട്ട് കാണിക്കുമ്പോൾ നമ്മുടെ ടീംമേറ്റ് തന്നെ കാണിക്കുമ്പോൾ ആ ഒരു സാധാ ഇമോട്ട് തന്നെ ആയിരിക്കും കാണിക്കുന്നത്. നമുക്ക് മാത്രമേ ഈ ഒരു കാര്യം കാണാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് എടുക്കണമെന്നുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ റിസ്കിൽ തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ എല്ലാ ബണ്ടിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കോസ്റ്റ്യൂം എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ഫോർത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കറുത്ത ടീഷർട്ട് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിച്ച് ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ ചെറുതായിട്ടൊരു വീഡിയോ ആണ്, ജസ്റ്റ് റീപ്ലേസ്മെൻറ്റ് ട്രിക്ക് വീഡിയോ ആണ്. അപ്പം എന്താ പറയുക, ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ഒരുപാട് വണ്ടിയിൽ ഇമോട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും മറ്റുള്ള സെർവറിലെ കോസ്റ്റ്യൂം വരെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, യൂട്യൂബേഴ്സിനും അതുപോലെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് ഈ ഒരു ഫയൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് അടിച്ചു. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന പ്രതീക്ഷയോടെ. ബൈ ബൈ ഗൈസ്.